ഏതൊരു മേഖലയിലും വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലേ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ട ചില ഗുണങ്ങളൊക്കെ മുമ്പത്തെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആത്മവിശ്വാസവും സത്യസന്ധതയുമുള്ള വ്യക്തികൾക്കൊപ്പം എപ്പോഴും ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കും. എന്നാൽ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല അല്ലേ. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ നിങ്ങൾ നല്ല പോലെ എഫേർട്ട് എടുത്താൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് വിജയിച്ചിട്ടുള്ള ആളുകളെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും അല്ലേ. അതായത് ഒരു മേഖലയിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ ഒരുപാട് തവണ അല്ലേ പല പരീക്ഷണങ്ങളിലൂടെയും പല തോൽവികളിലൂടെയും നമ്മൾ പോകേണ്ടി വരും. തോൽവികൾ വരുമ്പോൾ ലക്ഷ്യത്തിൽ നിന്ന് തന്നെ ക്ഷമയോടുകൂടി വീണ്ടും വീണ്ടും പരിശ്രമിക്കുമ്പോൾ മാത്രമേ വിജയിയായി മാറുകയുള്ളൂ അല്ലേ. അപ്പോൾ ഒരു വ്യക്തി ഉയർന്ന പൊസിഷനിൽ എത്തി അല്ലേ, അത് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് നമ്മൾ കാണാത്തത് കൊണ്ടാണ് അതിനെ ദൈവത്തിൻ്റെ ഔദാര്യമാണ് എന്നും അതുപോലെ ആ വ്യക്തിയുടെ ഭാഗ്യമാണ് എന്നൊക്കെ നമ്മൾ വളരെ പുച്ഛത്തോടു കൂടി അംഗീകരിക്കുന്നത്. നമ്മൾ ഇവിടെ ജീവനോടെ നിലനിൽക്കുന്നു എന്നത് ദൈവത്തിൻ്റെ ഔദാര്യമാണ്. എന്നാൽ ഒരു അസാധാരണ വ്യക്തിത്വമായി തീരുക എന്നത് നമ്മുടെ പരിശ്രമത്തെ ആശ്രയിച്ചിരിക്കും അല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് അല്ലേ, ഒരാൾ കഷ്ടപ്പെട്ട് അല്ലേ വലിയ വീടൊക്കെ വെച്ച് എല്ലാ നിലയിലും സുഖമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ അല്ലേ പലരും പറയാറുണ്ട്, അതായത് പരിശ്രമിക്കാതെ ഇരിക്കുന്ന ആളുകൾ അല്ലേ എവിടെന്നോ കള്ളപ്പണം കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് അയാളുടെ പരിശ്രമങ്ങൾ നമ്മൾ കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെ വിലയിരുത്തുന്നത്. ഇവിടെ 100-90% ആളുകളും മറ്റുള്ളവർ എഴുതി വെച്ചിട്ടുള്ള ഡയലോഗുകൾ പറഞ്ഞ് നടക്കുന്നവരാണ് അല്ലേ. സാധാരണ ആളുകൾ പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ഔദാര്യമില്ലാതെ അല്ലേ നമുക്കൊന്നും ഇവിടെ നിന്ന് ലഭിക്കുകയില്ല എന്നാണ്. എന്നാൽ ഇത് ഒരു തെറ്റായ കാര്യമാണ് എന്ന് ഒരു വർഷമായിട്ട് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാ നിലയിലും നിങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളുടെ പല നിയമങ്ങളും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റുമ്പോൾ ഈ ഭൂമിയിലെ പല കാര്യങ്ങളും ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി മാറ്റിത്തരും എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ദൈവം കരുണാനിധിയാണ് എന്ന് പറയുന്നത്. അധ്വാനിക്കാൻ ഇഷ്ടമുള്ളവരെ ദൈവം വാനോളം ഉയർത്തും അല്ലേ. അപ്പോൾ ഒരു വ്യക്തിക്ക് അല്ലേ സാധാരണ ഒരു വ്യക്തിക്ക് നൽകുന്നതിനേക്കാൾ അസാധാരണമായിട്ട് എന്തെങ്കിലും കൂടുതൽ ഈ പ്രപഞ്ചത്തിൽ ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ പരിശ്രമത്തിൻ്റെ ഫലം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം നമുക്ക് ഇവിടെ നിന്നും കൂടുതൽ ലഭിക്കുകയില്ല അല്ലേ. അതായത് നമ്മൾ ഒരു വിജയിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലേ വിജയിച്ചവരുടെ കഥയും അതുപോലെ തോറ്റവരുടെ കഥയും കേൾക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഒരു വിജയം എന്നുള്ളത് 1-2 ദിവസം കൊണ്ട് നേടിയെടുക്കുന്നതല്ല. നമ്മൾ വിചാരിച്ച വലിയൊരു ലക്ഷ്യത്തിലേക്ക് അല്ലേ വലിയൊരു വിജയത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ചിലപ്പോൾ ചുരുങ്ങിയതൊരു 5 വർഷമെങ്കിലും എടുക്കും. അതാണ് വലിയൊരു വിജയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അല്ലേ. അപ്പം അനുഭവത്തേക്കാൾ വലുതല്ലല്ലോ മറ്റു പുസ്തകങ്ങളിലെ അറിവുകൾ അല്ലേ. നമ്മൾ സംസാരിക്കാൻ കഴിവുണ്ട് എന്ന് വെച്ച് അല്ലേ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തും നാളെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അല്ലേ. നമുക്ക് അറിയാത്ത ഒരറിവും നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അധ്വാനിക്കാൻ ഇഷ്ടമില്ലാത്ത മടിയന്മാർ ഇതൊന്നും ചെവികൊള്ളണമെന്നില്ല അല്ലേ. ഒരു വ്യക്തിയുടെ ഉപബോധ മനസ്സിന് ഈ ലോകത്തെ തന്നെ ചലിപ്പിക്കാനുള്ള കഴിവുകൾ ഉണ്ട് എന്ന് മുമ്പ് ശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട്
അല്ലെ, എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ സ്പീച്ചായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. വലിയൊരു വിജയത്തിനു വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ തോൽവികളും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അല്ലേ. അതായത് ഒരുപാട് തോൽവികൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും അല്ലേ. അതിൽ നമ്മൾ ചിലപ്പോൾ തളർന്നൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ആ ഇരുന്നിടത്ത് തന്നെ ഇരിക്കാതെ അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ധൈര്യത്തോടു കൂടി വീണ്ടും വീണ്ടും നിങ്ങൾ ആ കാര്യത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിജയം നിങ്ങളെ മുന്നിലേക്കെത്തുക. വിജയം ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരു വ്യക്തിക്ക് അല്ലേ പാഷനും ഉണ്ടായിരിക്കണം അല്ലേ. അതായത് ഒരുപാട് തവണ അല്ലേ നമ്മൾ തോൽക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ആ തോൽവിയെ മറികടക്കാൻ നമ്മുടെ മനസ്സിനൊരു ആത്മവിശ്വാസം ഉണ്ടാകാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ പാഷനാണ് നമ്മുടെ ഈ ചാനൽ കേട്ടോ. 2019 ഞാൻ ഇങ്ങനെ ഒരു ലക്ഷ്യം എനിക്ക് വേണമെന്നും അല്ലേ എൻ്റെ ഇഷ്ടപ്പെട്ട മേഖലയിൽ എനിക്ക് വിജയിക്കണമെന്നുമുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായത് അല്ലേ. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത് എന്ന് പറയാം. സത്യത്തിൽ കയ്യിലൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് തീരുമാനിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ സ്വപ്നം കാണുന്നത് എന്ന് പറയാം. സീറോയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത് അല്ലേ. അപ്പോഴാണ് നമുക്ക് തിളക്കമേറിയ ഒരു വിജയം ഉണ്ടാവുകയുള്ളു. അപ്പോൾ 2019 ഇപ്പോൾ 2023 അല്ലേ. ഇതിനിടയിൽ ഒരുപാട് ജീവിത അനുഭവങ്ങൾ എനിക്കുണ്ടായി അല്ലേ. ആ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടതിന് ശേഷമാണ് ഞാൻ ഇത്തരം ഒരു സ്പീച്ച് തയ്യാറാക്കിയത് അല്ലേ. അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ എന്നെ ഒരു വിജയിയായി നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് അല്ലേ, വലിയൊരു ബിസിനസ് ചെയ്യുന്ന ആളാകാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അല്ലേ അതിനുള്ള പണവും അതിനുള്ള സ്വഭാവ മാറ്റങ്ങളും എല്ലാം ഈ 5 നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അവിടെയാണ് നിങ്ങളെന്ന വ്യക്തി മാറുന്നത്. അതായത് പാതി വഴിയിൽ വെച്ച് ഇത് എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചവരാണ് പറയുന്നത് ഇവിടെ നിന്നും ദൈവം തരാതെ നമുക്കൊന്നും എടുക്കാൻ കഴിയുകയില്ല എന്നത് അല്ലേ. മുമ്പൊരു കുറുക്കൻ്റെ കഥയില്ലേ, കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് അല്ലേ. ഇത്തരം ഡയലോഗുകൾ അല്ലേ മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തെ തളർത്തി കളയും. അപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം. ചുറ്റുപാടുമുള്ളവർ എപ്പോഴും നമ്മെ അംഗീകരിക്കണമെന്നില്ല. നിങ്ങൾ നിങ്ങളെ അംഗീകരിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങുമ്പോൾ, അങ്ങനെ എല്ലാ വിലയും നിങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുമ്പോൾ ഈ പ്രപഞ്ചശക്തി നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ തയ്യാറാകും. അപ്പോൾ ഈ ലോകത്തേക്ക് നമ്മൾ വന്നിട്ടുള്ളത് വെറുതെ ജീവിച്ച് മരിക്കാനല്ല, നമ്മുടേതായ സ്വപ്നങ്ങളിൽ ജീവിച്ച് കാണിക്കാനും കൂടിയാണ്.